വളരെ ചെറുപ്രായം മുതൽ തന്നെ തെറ്റുകൾ ചെയ്യരുതെന്നും ശരികൾ മാത്രം ചെയ്യണമെന്നും നമ്മളെ ശാസിക്കാറുണ്ട്. വളർന്നു വലുതായി കഴിഞ്ഞാൽ നന്മ ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ പ്രശംസയും അംഗീകാരവും ആദരവും വർദ്ധിക്കുകയും തെറ്റു ചെയ്യുന്നവരെ രാജ്യത്തിലെ നിയമവ്യവസ്ഥയനുസരിച്ച് ശിക്ഷിക്കാറുണ്ട്. എന്നാൽ ഒരു കർമ്മം തെറ്റാണെന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ശരിയെ നിർണയിക്കുന്നത് എപ്രകാരമാണ്? സമൂഹം തെറ്റെന്ന് പറയുന്നതോ നിയമസംഹിതയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്നതോ ആയ കാര്യങ്ങൾ തെറ്റാണെന്ന് ഈ ലോകം വിലയിരുത്തിയതെങ്ങനെയാണ്? വിധി കൽപ്പിച്ചതെങ്ങനെയാണ്? വളരെ അത്യാവശ്യമായും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണിത്. ജീവിതം മുന്നോട്ട് നയിക്കും തോറും നമ്മുടെ മനസ്സിൽ അസ്വസ്ഥത വർദ്ധിച്ചു വരികയാണെങ്കിൽ മനസ്സു തെറ്റായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് അർത്ഥം. പ്രായമാകുമ്പോൾ പക്വത നേടേണ്ട മനസ്സ് വ്യാകുലതയാണ് നേടുന്നതെങ്കിൽ കാപട്യങ്ങൾ, അത്യാഗ്രഹങ്ങൾ ആ മനസ്സിനെ നശിപ്പിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അഥവാ നമ്മൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ശരി തന്നെയാണെങ്കിൽ നമ്മുടെ മനസ്സ് പ്രശാന്തവും സംതൃപ്തവുമായിരിക്കും. പ്രായാധിക്യത്തിലും മനസ്സ് തളരുകയുമില്ല. ഇതെല്ലാം മനസ്സിലാക്കുവാൻ ഓരോരുത്തരുടെയും ഉള്ളിൽ തന്നെ ഒരു നീതിപീഠം പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് നമ്മെ തന്നെ തിരിച്ചറിയുവാൻ ആ നീതിപീഠത്തിന്റെ ശബ്ദം ശ്രവിച്ചാൽ മതിയാകും. മനസാക്ഷി എന്നാണ് ആ നീതിപീഠം അറിയപ്പെടുന്നത്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം.